ഇത്തവണത്തെ എസ് എസ് എൽ സി ഫല നടന്നിരിക്കുന്നു അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത് നമ്മൾ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളൊക്കെയാണ് ഇപ്പോൾ തത്സമയം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് പാല സെന്റ് മേരീസ് സ്കൂളിലേക്കാണ് ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായുണ്ട് ടോബി കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ശതമാനം അതിൽ തന്നെ പാലാ വിദ്യാഭ്യാസ ജില്ല നൂറ് ശതമാനം വിജയം നേടിയ ജില്ല കൂടിയായി മാറുമ്പോൾ അനുജ് തീർച്ചയായിട്ടും എന്തായാലും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് ഈ ഒരു എസ് എസ് എൽ സി വിജയത്തിൽ പാലായിക്കും പ്രത്യേകിച്ചും കോട്ടയത്തിനുമുള്ള അതിൽ എടുത്തു പറയാനുള്ളത് നൂറ് ശതമാനം വിജയം പാല വിദ്യാഭ്യാസ ജില്ല നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പാലായിലുള്ള സെന്റ് മേരീസ് സ്കൂളിലാണ് ഉള്ളത് ഗേൾസ് സ്കൂളാണ് അവിടെ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് അധ്യാപകരുണ്ട് പാലാ നഗരസഭ ചെയർമാനുണ്ട് കൌൺസിലർമാരുണ്ട് എന്തായാലും പ്രിൻസിപ്പാൾ ഇപ്പോൾ മധുരം എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രിൻസിപ്പാളോട് തന്നെ ആദ്യം ചോദിക്കാം എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു വിജയത്തിൽ വളരെയധികം സന്തോഷമുണ്ട് തുടർച്ചയായിട്ട് പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ ഇത് മൂന്നാം പ്രാവശ്യമാണ് പാലാ വിദ്യാഭ്യാസ ജില്ല ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് അതിൽ നമ്മുടെ സ്കൂൾ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് കുട്ടികളെ നന്നായിട്ട് ഉത്സാഹിച്ച് നന്നായിട്ട് തന്നെയാണ് പഠിച്ച് പരീക്ഷ എഴുതിയത് എല്ലാ കുട്ടികളും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് എല്ലാവരും വിജയിച്ചിട്ടുണ്ട് ചെയർമാനോട് ചെയർമാൻ എങ്ങനെയാണ് അത് വളരെ സന്തോഷം തോന്നുന്നു വന്ന കുട്ടികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം കുട്ടികളുടെ മാതാപിതാക്കൾ നിന്ന് പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പിന്നെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം എ പ്ലസ് കാരണം എ പ്ലസ് മൗന ബിശങ്കർ പ്രതീക്ഷിച്ചിട്ടുണ്ടോ എ പ്ലസ് എനിക്ക് കൊഴപ്പില്ലായിരുന്നു പരീക്ഷ എളുപ്പമായിരുന്നു അപ്പൊ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയുണ്ട് എങ്ങനെയുണ്ട് ചേട്ടാ ഈ ഒരു വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതിപ്പം ഒരു വലിയൊരു അഭിമാനമായി അഭിമാനമായിരിക്കും കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം പാലാക്കെക്കുറിച്ചാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല സി ബി എസ്ഇ ഐ സി എസ്ഇന്നുള്ള മാറി നമ്മുടെ അധ്യാപകര് പിള്ളേരുമായിട്ടുള്ള ആത്മബന്ധം കൂടി പ്രത്യേക ട്യൂഷൻ കൊടുത്ത് എല്ലാവരെയും മിടുക്കരാക്കാനുള്ള തീവ്ര ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലനമാണ് തുടർച്ചയായ മൂന്നാം തവണയും പാലാ വിദ്യാഭ്യാസ ജില്ല കേരളത്തിൽ ഒന്നാമതാകുന്നത് തീർച്ചയായിട്ടും എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് പാലായിലുള്ളത് ഇത്തവണ മൂന്നാം തവണയാണ് ഈ ഒരു വിജയം പാല വിദ്യാഭ്യാസ ജില്ല നേടുന്നത് അതിൽ പങ്കുവഹിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് അവിടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും എല്ലാം എത്തിയിട്ടുണ്ട് ആ സന്തോഷം മധുരം പങ്കുവച്ചുകൊണ്ട് അവർ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുജ അതാണ് പാല സെന്റ് മേരീസ് സ്കൂളിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് ടോബി ജോൺസൺ പങ്കുവച്ചത് പാലാ വിദ്യാഭ്യാസ ജില്ല നൂറ് ശതമാനം വിജയം നേടി കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം ശതമാനം സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത് ഒരിക്കൽ കൂടി ആ കണക്കിലേക്ക് പോയാൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ആറ് ഒൻപതാണ് വിജയ ശതമാനം എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ശതമാനത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ശതമാനം കോട്ടയം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ കുറവ് വിജയശതമാനം മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എ പ്ലസ് നേടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ പാലാ വിദ്യാഭ്യാസ ജില്ല നൂറ് ശതമാനം വിജയം നേടി നൂറ് മേനി വിജയം നേടിയ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർക്കാർ സ്കൂളുകളാണ് ഇതിൽ കുറവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്നുള്ളതാണ് ഇപ്പോൾ വെബ്സൈറ്റുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷാഫലം അറിയാൻ കഴിയുന്നുണ്ട് പ്ലസ് വൺ പ്രവേശനത്തിന് മെയ് പതിനാറ് മുതൽ അപേക്ഷ നൽകാം അടുത്ത മാസം ഇരുപത്തിനാലിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും അടുത്ത വർഷം മുതൽ മൂല്യനിർണ്ണയ രീതിയിൽ ചെറിയ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കുന്നുണ്ട് മിനിമം മാർക്ക് എന്നുള്ള രീതി തിരിച്ചു വരുന്നു എന്നതാണ് മന്ത്രി നൽകിയ സൂചന